ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഓഡി എ ത്രീയുടെ എഞ്ചിൻ സ്റ്റാർട്ടിങ് സമയത്തുള്ള ഒരു സൗണ്ടാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലൈ വീല്, അതിൻ്റെ പേരിലേ ഡ്വൽ മാസ് ഫ്ലൈ വീല് മാറ്റണാണ്. പക്ഷേ റെയറായിട്ട് നമ്മൾ മാറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വണ്ടി അവിടെ ലിഫ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റുന്ന വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൾ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഓക്കെ, ഗിയർ ബോക്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലൈ വീൽ ഇത് കാണിച്ചു തരാം. ഡ്വൽ മാസ് ഫ്ലൈ വീലിനെ ഇത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കേട്ട ആ സൗണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള കടകട സൗണ്ട് ഇതുകൊണ്ടാ. അതിൻ്റെ ഈ ക്ലച്ച് ഭാഗം, ഫ്ലൈ വീലും ഡ്വൽ മാസ് ഫ്ലൈ വീലും മൊത്തത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ ക്ലച്ച് ഭാഗം ഇത് അത്രയും ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് അടക്കം അസംബ്ലി അടക്കാന്ന് മാറ്റുന്നു. ഫ്ലൈ വീൽ അസംബ്ലി അടക്കാന്ന് മാറ്റുന്നത് വേണ്ട. ഇത് ഫ്ലൈ വീൽ ടീത്ത് അവിടെ സെപ്പറേറ്റ് വെക്കുന്ന ഇത് കണ്ട ക്ലച്ച്, ഇതാണ് ഇതിൻ്റെ ക്ലച്ച്. ഇതിന് ഈ ഓട്ടോമാറ്റിക് വണ്ടി, ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ ഇതിൽ മാനുവലായിട്ടും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മോഡാണ്. പക്ഷേ ഇതിൽ ടോർക്ക് കൺവെർട്ടർ ഇല്ല. ടോർക്ക് കൺവെർട്ടർ ഒന്നും ഇല്ല. ഈ ഭാഗമാണ് ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ്. ഗിയർ ബോക്സിലേക്ക് എഞ്ചിനിൽ ഡ്രൈവ് പോകുന്ന ഭാഗമാണ് ഇതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് ഇതാണ്. സാധാരണ നമ്മുടെ മറ്റേ മോഡൽ, ചില ഓട്ടോമാറ്റിക് മോഡലിന് ടോർക്ക് കൺവെർട്ടർ വരും. ഇതിന് മോഡൽ, ഇതിൽ ഡ്വൽ മാസ് ഫ്ലൈ വീൽ മോഡലാണ് ഓടി. അപ്പോൾ നമ്മൾ ഈ അസംബ്ലി സെറ്റായിട്ട് മാറ്റും. അപ്പോൾ 12 മില്ലിംഗ് ബോക്സ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഐറ്റം ടൂൾ. അപ്പോൾ നമുക്കെല്ലാം യൂസ് ചെയ്ത് ആദ്യം തന്നെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പൈലറ്റ് ബെയറിംഗ്, പഴയ പൈലറ്റ് ബെയറിംഗ് ഉണ്ട്. അപ്പോൾ പല പൈലറ്റ് ബെയറിംഗ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പുതിയ ഐറ്റം ഉണ്ട്. അപ്പോൾ ഈ പുതിയത് നമ്മൾ കുറച്ച് ഗ്രീസെല്ലാം ആക്കിയിട്ട് കയറ്റണം. കുറച്ച് ഗ്രീസെല്ലാം ആക്കി, ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഗ്രീസ് ആക്കിയിട്ടുണ്ട്. ഗ്രീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീസാക്കിയിട്ട് ഇത് മാറുമ്പോൾ നമ്മൾ ഈ പുതിയ പൈലറ്റ് ബെയറിംഗ് കൂടി ഇതും കൂടി മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കിത് മാറ്റാം. ഫ്ലൈ വീല് വന്നിട്ടുണ്ട്. ഇതാണ് പുതിയ സാധനം. ഇതാണ് പുതിയ ഫ്ലൈ വീല് വന്നിട്ടുണ്ട്. ഇതാണ് പുതിയ ഫ്ലൈ വീല്. ഇത് പഴയത്. അപ്പോൾ പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ഇതാ നോക്കാം, ഭയങ്കര ഷേക്കാണ്.
ഭയങ്കര ഫ്രീ ആണ്, ഭയങ്കര സൗണ്ട്. എന്താ പുതിയ എന്നാ നോക്കാം, പുതിയ അത്രയും ഇല്ല പ്ലേ. എന്താ ചെറിയൊരു ഫ്രീ പ്ലേ ഉണ്ടാവും, പക്ഷെ ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് ഉണ്ടാ അവിടെ പോയി അടിക്കുന്നതുണ്ട്. ഇത് നമ്മൾ ഈ ഫ്ലൈ വീലിതാ, ഈ രണ്ട് ഗ്യാപ്പ് ഇത് രണ്ടും ഉണ്ടാ, ഇത് രണ്ട് ഗ്യാപ്പ്, ഇതിൻ്റെ ഗ്യാപ്പ് അടുത്താണ്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈ വീൽ ഇവിടെ ഇങ്ങോട്ടേക്ക്, ഇതിൻ്റെ ബോൾട്ടിലിടുമ്പോൾ ഇതാ ഈ ഗ്യാപ്പ് നോക്കണം, ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ഹോള് കറക്റ്റായിട്ടുണ്ട്, 6 ഹോള്. ആ ഹോളിലേക്ക് കറക്റ്റായിട്ട് തന്നെ കയറ്റി കൊടുക്കുക. ആദ്യം ഇത് വെക്കുക, എന്നിട്ട് അതിൻ്റെ ഹോൾ അലൈൻ ചെയ്യുക, ഹോളെല്ലാം അലൈൻ ചെയ്യുക, കറക്റ്റാക്കി വെക്കാം. ഓക്കെ, ഇതിന് ബോൾട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലൈ വീലിൻ്റെ ബോൾട്ട് നമുക്ക് ടോർക്ക് അടിച്ചോളാം. അതിൽ 60 mm, ചെ 60 nm ടോർക്ക് അടിക്കണം. ഇപ്പോൾ 50 ഉണ്ട്, 60 സെറ്റ് ആക്കാം. സാധനം ആരാ സാധനം? ഓക്കെ, ടോർക്ക് അടിക്കുക. അധികം വലിയ കുറച്ചും കൂടി അപ്പോൾ നമ്മൾ ഫ്ലൈ വീല് കയറ്റി കഴിഞ്ഞു, അതിന് ഗിയർ ബോക്സ് ഇടാം. ഗിയർ ബോക്സ് ഇനി വണ്ടിയിലേക്ക് കയറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഗിയർ ബോക്സ് കയറ്റാം. ഷാട്ടി, വണ്ടി ഷാട്ടി. സൗണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാം നോർമലാണ്, സാധാ നോർമൽ സൗണ്ടാണ് വണ്ടി.
ഗൈസ് നമ്മുടെ വണ്ടി വർക്ക് കഴിഞ്ഞ് ഫ്ലൈ വീല് മാറ്റി ഡൽമാസ് ഫ്ലൈ വീല് മാറ്റി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വണ്ടി നമ്മൾ ആദ്യം ആ സൗണ്ട് കേൾപ്പിച്ചാന്നല്ല കട കട കടകടാന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ആ ഓഫ് ചെയ്യുമ്പോൾ കൂടാണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഐഡിൽ വെച്ചാൽ തന്നെ കട കട കടാന്ന് ഇങ്ങനെ അടിക്കും. ഫ്ലൈ വീലിൻ്റെ സൗണ്ട് ആയിരുന്നു, ഫ്ലൈ വീല് ഭയങ്കര ഫ്രീ ആയിട്ട് ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അതന്നെ. അപ്പോൾ ആ അതായിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ വണ്ടി നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വണ്ടി. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നത് കുറച്ച് രാത്രിയായി പോയി, വർക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് രാത്രിയായി, അതാണ് വണ്ടി തന്നെ ഔട്ട് ഡോർ ചെയ്യുന്നത്. അപ്പോൾ നല്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഴിച്ച നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.